ആക്ച്വലി ആ സമയത്ത് ഞാൻ ക്വാറന്റൈനിലായിരുന്നു. ഞാൻ കണ്ടൊരാള് പോസിറ്റീവ് ആയിരുന്നു, ഞാൻ ക്വാറന്റൈനിലായിരുന്നു. ആ സമയത്തൊക്കെ എന്തോ രണ്ടാഴ്ച ക്വാറന്റൈൻ ചെയ്യണം, ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ 2 weeks കാത്തിരിക്കണം. അപ്പൊ ഞാനൊരു അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ്, ഏകദേശം ഒരു 10 ദിവസം എന്ന് പറയും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്ത് പിടിച്ച് ആ ഒരു ലെവലിൽ ഇരിക്കുകയാണ്. അപ്പൊ അന്നൊരു ദിവസം ഞാൻ നേരത്തെ കിടക്കാൻ പോയി. കിടക്കാൻ പോയപ്പോ എനിക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് ഫഹദിന്റെ ആണ്, അമലേട്ടന് നിന്നെ ഒന്ന് കാണണം, ഒരു ക്യാരക്ടർ ഇങ്ങനെ പിച്ച് ചെയ്യാനാണ്, ഇങ്ങനെ ഇങ്ങനെയാ. അപ്പം നീനൊക്കെ എന്താ, മൂന്നാം ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അമലേട്ടനെ ചെന്ന് കാണുന്നു. അപ്പൊ ആ 10 ദിവസത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു നല്ല വാർത്ത അതായിരുന്നു. പിന്നെ എന്റെ പ്രാർത്ഥന പോസിറ്റീവ് ആവില്ലേ പോസിറ്റീവ് ആവില്ലേ എന്നായിരുന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ ആ മലയാളിനെ പോയി കണ്ടു. ഞാൻ ഇത് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് ക്യാരക്ടർ ഒന്നും അറിയണ്ട, ഞാനിത് ചെയ്യാൻ പോവാണ്. നേരെ അമലേട്ടനെ പോയി കണ്ട്, അമലേട്ടനായിട്ട് അമലേട്ടൻ എന്നോട് ഈ ഫുൾ സിനിമ നറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫുൾ പടം നറേറ്റ് ചെയ്തതിൽ തന്നെ ഒരു രസമുണ്ടായിരുന്നു. ആക്ച്വലി അമലേട്ടൻ നറേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് പിന്നെ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നറേറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അമലേട്ടൻ പറഞ്ഞു, ഇതാണ് ഈ പടത്തിന്റെ ബാക്ക് സ്റ്റോറി, ഇനിയാണ് പടം തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് പടത്തിന്റെ ഫസ്റ്റ് സീനിലോട്ട് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആ അമലേട്ടൻ ഈ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ പല സാധനങ്ങളും ഈ നമ്മുടെ ഭീഷ്മയിലും മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അലീക്കാനെ കുറിച്ചും പൈലിചേട്ടനെ കുറിച്ചും അതൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ അത് ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അമലേട്ടൻ പറഞ്ഞ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം, വച്ചു ആലോചിച്ചിട്ട് പറ ഓക്കെ ആണെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞ ചേട്ടാ എനിക്ക് ആലോചിക്കണമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആണ്, ചേട്ടനും ഞാൻ ഓക്കെ ആണോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആണോ. അങ്ങനെയാണ് ഞാൻ പടത്തിലേക്ക് വരുന്നത്. ബേസിക്കലി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പൊ പടം കണ്ടവർക്കറിയാം ചെറിയൊരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടറാണ്. അപ്പം എന്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനുമായിട്ട് യാതൊരു ടൈപ്പിലും ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഡ്രസ്സിങ്ങിലായാലും എല്ലാത്തിലും ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ അമലേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു. ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഞാനിത് ആഗ്രഹിച്ചെടുക്കുന്ന ഇടങ്ങളൊന്നും അല്ല. ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നൊരു ഷൂട്ട് ഇന്നൊരു പടം തീർത്തിട്ട് അടുത്ത പടം നാളെ ജോയിൻ ചെയ്യണം, അങ്ങനെ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ എന്തോ കറക്റ്റ് ആയിട്ട് ഇടക്ക് ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഓരോ കാരണങ്ങൾ കാരണം നടക്കാതെ പോയി. പിന്നെ ബേസിക്കലി ഒരു പടം ചെയ്ത് തീർത്തിട്ട് അടുത്ത പടം ഡിസൈഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നോണ്ടുണ്ടാകുന്നൊരു ടൈം ഗ്യാപ്പാണ്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നൊന്നുമല്ല. ഒരിക്കലും അങ്ങനെ സെലക്റ്റീവ് ആ ഞാൻ ആയിട്ടുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സമയത്ത് കുറച്ച് ഗ്യാപ്പ് എടുക്കാന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പടം ചെയ്യാന്ന് വിചാരിച്ചൊരു സമയത്ത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന പടങ്ങൾ വന്നില്ല. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഗ്യാപ്പാണ്, അല്ലാതെ അവരോട് എടുക്കുന്നൊന്നുമില്ല. രാജീവേട്ടനായാലും അനീഷ് ആയാലും അരുൺ ചേട്ടനായാലും ഇവരെയൊക്കെ ഞാൻ ആ പടവോടുകൂടി പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയ ആൾക്കാരാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പം അമലേട്ടനായാലും ഇപ്പൊ ക്യാമറ ചെയ്ത ആനന്ദ്, മ്യൂസിക് ചെയ്ത സുഷിൻ, സൗബിൻ ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കംഫർട്ടും സുഖവും എന്തായാലും ഈ പടത്തിനുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും പോയി ചോദിക്കാം, മറ്റേ പടങ്ങൾക്ക് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിന് ഓരോ സുഖം ഉണ്ടായിരുന്നു. അപ്പൊ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ കംഫർട്ട് ഉണ്ടായിരുന്നു ഈ പടം ചെയ്യാൻ, അതിന്റെ ഒരു സുഖവും. പിന്നെ മമ്മൂക്കനെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്. എല്ലാ ആക്ടേഴ്സിന്റെയും വിഷ് ലിസ്റ്റ് ഉള്ളതാണ്, മമ്മൂക്കായിട്ട് ഒരു പടം ചെയ്യണമെന്നും അമലേട്ടനായിട്ട് ഒരു പടം ചെയ്യണമെന്നും. അത് രണ്ടും ഒരു പടത്തിൽ വന്നത് ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ട് കാണും. മമ്മൂക്കായിട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. മമ്മൂക്കയുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് മമ്മൂക്ക ഒരിക്കലും ലഞ്ച് ടൈമിനൊന്നും കാരോണിൽ പോയിരിക്കില്ല, നമ്മളുടെ കൂടെ നമ്മളെല്ലാരും കൂടെ ഇരുന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ഈ ലഞ്ച് കഴിക്കുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് സംസാരിക്കാൻ എന്ത് ടോപ്പിനെ കുറിച്ച് മമ്മൂക്ക സംസാരിക്കും. മമ്മൂക്കയുടെ അങ്ങനത്തെ ഈ ജനറൽ നോളജ് ഭയങ്കരമാണ്, എന്തിനെ കുറിച്ചും, ടെക്നോളജി ആയിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ. നമുക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് മമ്മൂക്ക പണ്ട് ചെയ്ത പടങ്ങളെ കുറിച്ച് ചോദിക്കുക, അത് ഷൂട്ട് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മമ്മൂക്ക പറഞ്ഞു ഭയങ്കര കെയറിംഗ് ആണ്. നമ്മളിപ്പം ഒബ്വിയസ്ലി നമുക്ക് മമ്മൂക്കയുടെ മുമ്പേക്കിപ്പം ടെൻഷനും നെഞ്ചെടുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത് നമ്മളെ കളയുക, നമ്മളെ ഒന്ന് കംഫർട്ട് ചെയ്ത് നമ്മള് ഓക്കെ ആണെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് പറയാവുന്ന ശരി ഭയങ്കര നമുക്ക് എടുക്കാം. എന്താ ഭയങ്കര കംഫർട്ട് തരുന്ന ഒരു ആക്ടറാണ് നമുക്ക്.
ഇപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോ ഒരിക്കൽ പോലും മമ്മൂക്ക ഞാൻ ഒരു സ്റ്റാർ ആണെന്നുള്ളൊരു മട്ടിക്കട്ടയില്ല. മമ്മൂക്ക എല്ലാരെയും കാണുന്ന ഒരേപോലെയാണ്. അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. ഇത്രയും ഹൈറ്റ്സിൽ നിൽക്കുമ്പോഴും അതൊന്നും എഫക്ട് ചെയ്യാതെ ആസ് എ പേഴ്സൺ ഭയങ്കര ഒട്ടും ഫേക്ക് അല്ല, ഭയങ്കര ജെനുവിൻ ആണ്, ഭയങ്കര ജെനുവിൻ പേഴ്സണാലിറ്റിയാണ്. അപ്പോ മമ്മൂക്കനെ കണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റും. അഭിനയം മാത്രമല്ല ഞാൻ പറയുന്നത്, മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി, ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മമ്മൂക്ക ഫുഡ് കൺട്രോൾ ചെയ്യുന്നതും പടത്തിന് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതും, മമ്മൂക്കയ്ക്ക് ഇപ്പൊ ഉള്ള ഇത്രയും നാളും അഭിനയിച്ചിട്ടുള്ള പാഷന്റെ പകുതി മതി നമുക്കൊക്കെ സക്സസ്ഫുൾ ആണ്. അത്ര പാഷനാണ് സിനിമ എന്ന് പറഞ്ഞാൽ. സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പടം കണ്ടവർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ പടത്തിന് ഭീഷ്മ പർവ്വം എന്ന് പേര് വന്നതും. ആക്ച്വലി പടം കണ്ടവർക്ക് അറിയാം ഇത് മഹാഭാരതത്തിലെ ഒരു റെഫറൻസ് ഉണ്ട് ഈ പടങ്ങളില്. ഇപ്പൊ പോളിന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ എന്റെ ക്യാരക്ടർ ദുശാസനന്റെ ഒരു റെഫറൻസ് ഉള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പടം കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് ഒരു ഭീഷ്മ റെഫറൻസ് ഉള്ളതും. അത് ഞാനായിട്ട് പറയുന്നില്ല, ഹോട്ട്സ്റ്റാറിലെ പടം ഉണ്ട്, അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ പേര് വന്നതും ആ റെഫറൻസ് വരാൻ കാരണം എന്താണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷനും സീൻസും ഉള്ളത് ഷൈനായിട്ടാണ്. ഷൈൻ എനിക്ക് പറയേണ്ട കാര്യമില്ല, ഇസ് എ ബ്രില്ലിയന്റ് ആക്ടർ. ഷൈനായിട്ട് പെർഫോം ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം പുള്ളി നമ്മുടെ ഇതിലും ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. എടാ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, ഇങ്ങനെ പല ഇൻപുട്സും തരുന്ന ആളാണ്. ഒരിക്കലും ഇപ്പൊ മിക്ക ആക്ടേഴ്സിനുള്ളൊരു സാധനമാണ്, ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് പെർഫോം ചെയ്യുന്ന ആളാണെന്നോ കേറാൻ സമ്മതിക്കത്തില്ല. ഷൈൻ അങ്ങനത്തെ ഈഗോയോ അങ്ങനത്തെ അതൊന്നും ഇല്ല, അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ആക്ച്വലി ഷൈൻ പറഞ്ഞൊരു ഇടയ്ക്ക് പറഞ്ഞൊരു അഡ്വൈസ് കൊടുത്തൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരുപാട് ടേക്സ് പോകുമ്പോഴത്തേക്കും ഒരുപാട് ടേക്സ് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി ടയർഡാവും കുറെ ടേക്ക് ആകുമ്പോഴത്തേക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു എനർജിയിലെ ഒരു കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഷൈൻ എപ്പോഴും പറയുന്നത് ഇടങ്ങി അത് ഇങ്ങനെ ചിന്തിക്കുക, നിനക്ക് ഈ സാധനം നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ കിട്ടുകയാണ്, ഇതിനി ലൈഫിൽ കിട്ടത്തില്ല, ഈ ഒരു കോസ്റ്റ്യൂമിൽ ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു ഡയലോഗ് നിനക്ക് ഇനി ലൈഫിൽ ഒരിക്കലും പറയാൻ പറ്റില്ല, നിനക്ക് ഒരു ചാൻസും കൂടെ കിട്ടുവാണ് പറയാൻ. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യും. അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു സാധനമാണ്. ഒരു ആക്ടർ അങ്ങനെ ചിന്തിക്കുന്നതിന് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഈ ക്യാരക്ടറായിട്ട് ഇൻവോൾവ്മെന്റ് ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞ അവസാന ദിവസം എനിക്കും ഷൈനും ഒന്നിച്ചാണ് കഴിയുന്നത്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പോയി കോസ്റ്റ്യൂം മാറിയിട്ട് സെറ്റിൽ എല്ലാവരെയും കാണാൻ തിരിച്ചു വന്നപ്പോ ഷൈൻ അങ്ങനെ തന്നെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പീറ്ററായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മാറുന്നില്ലേ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് എടാ ഇനി ഇത് ഇടാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരം പീറ്ററായിട്ട് ഇരിക്കട്ടെ, കുറച്ച് നേരം പീറ്ററായിട്ട് ഇരുന്നിട്ട് ഇത് മാറാം, എന്തോ പെട്ടെന്ന് ഊരാൻ ഒരു പടിയായിരുന്നു. അപ്പൊ അത്ര ഇൻവോൾവ് ആണ് ഷൈൻ ഒരു ഒരു ക്യാരക്ടർ എടുക്കുമ്പോഴേ. അതൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി ആയിരുന്നു. ആക്ടറിനെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര സംഭവം. ഓ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് മ്യൂസിക്. ഗംഭീര വർക്കുമായിരുന്നു ആക്ച്വലി. ഇത് കഴിഞ്ഞ് ഞാനും സുഷിലും കുറെ നേരം ഈ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു മ്യൂസിക്കിന്റെ. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ സുഷിന്റെ ബിജിഎം ചേഞ്ച് വരെ കൈയടി വന്ന സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മള് ഫസ്റ്റ് ഈ ഗോഡൗൺ ഫൈറ്റിന് മുമ്പ് ഒരു സീനുണ്ട്. അപ്പൊ ആ സീനില് നമ്മള് ബോട്ടിൽ വന്ന് ഇറങ്ങുന്നു, ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ഗോഡൗണിലേക്ക് കയറുന്നു. പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ മമ്മൂക്കയുടെ കാലിൽ നിന്ന് റിഫ്ലക്ഷൻ തോന്നിയായിരുന്നാണ്. അപ്പൊ ആ ഷോട്ട് വരുമ്പോ തന്നെ സുഷിൻ ടീസറിൽ ഇട്ട ഒരു ബീജി ആണ് അവിടെ ഇട്ടേക്കുന്നത്. ആ ബീജിയും തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാര് കൈയടിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് സുഷിന്റെ മ്യൂസിക് പടത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല പാട്ടുകളും. അതായത് എനിക്ക് ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് സുഷിൻസ് ബെസ്റ്റ്, എന്റെ അഭിപ്രായത്തിൽ. അത് ഭയങ്കര ഹാപ്പിനെസ് മാത്രം, അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഭയങ്കര റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ് ഇത്രയും ആർട്ടിസ്റ്റ് ഒരു പടത്തിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കര റയർ ആണ്. നിങ്ങളിപ്പം പടങ്ങൾ തന്നെ എടുത്തു നോക്കും, ഇത്രയും ആക്ടേഴ്സ് ഉള്ള പടങ്ങൾ വരുന്നത് തന്നെ വളരെ കുറവാണ്. ഇങ്ങനത്തെ ഇത്രയും ആക്ടേഴ്സ് ഉള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈവ് ചെയ്യും. ഒരാൾക്കൊരു കഥ പറയാൻ കാണും, അത് കഴിഞ്ഞ ഉടനെ അടുത്ത ആൾക്കൊരു കഥ പറയാൻ കാണും. ഡൽ മൊമെന്റ്, ആരും ഒരു ഷോട്ട് കഴിഞ്ഞ് കാരവണി പോയിരിക്കുന്ന അവസരം വരില്ല. എല്ലാരും ഷോട്ട് കഴിഞ്ഞ് ഇത്രയും പേരുള്ളതുകൊണ്ട് എല്ലാരും അവിടെ തന്നെ കാണും. ഇതിനെ എല്ലാവരുടെയും കൂടെ മമ്മൂക്ക കാണും. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്ക് ആക്ച്വലി ഈ പടത്തില് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് ഓർത്ത് എനിക്ക് ഭയങ്കര ഒരു ദുഃഖം തോന്നിയ കാര്യം, എനിക്ക് ആക്ച്വലി വേണുചേട്ടനും ലളിത ചേച്ചിയും
അഭിനയിക്കുന്നത് കാണണം. ഞാൻ അഭിനയിക്കുന്നത് കാണണമെന്ന് മാത്രമല്ല, അവരെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി, ഒരുപാട് നാളായി. ഇങ്ങനെ ലളിത ചേച്ചിനെ കണ്ടിട്ട് ഭയങ്കര നാളായി, മേടിച്ചേട്ടനെ ഞാൻ കുറെ നാൾ മുമ്പേ കണ്ടായിരുന്നു. അപ്പൊ അവര് അവരുടെ സീൻ എടുക്കുന്ന സമയത്ത് ഞാനില്ല. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവര് ഷൂട്ടിംഗ് സമയത്ത് ഒന്ന് പോകണം, അവരെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഞാൻ പോയില്ല, പോകാൻ പറ്റിയില്ല. എന്തെങ്കിലും സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നുള്ള ഒരു ചിന്ത വന്നു. അതെനിക്ക് ഭയങ്കര രണ്ടുപേരെയും വാർത്ത കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹോണ്ട് ചെയ്തൊരു സാധനമായിരുന്നു. ആരെങ്കിലും കാണാൻ തോന്നിയ വേഗം പോയി കാണുക, നാളെ എന്താ സംഭവിക്കുന്ന അറിയില്ല. അത് മാത്രമല്ല, ഭയങ്കരമായിട്ടൊരു റിഗ്രറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഭീഷ്മനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങള് ഒരുപാട് പേര് അറിഞ്ഞു കാണും. ഇപ്പൊ തിയേറ്ററിൽ എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ തുടങ്ങി വന്നിട്ടുണ്ട്. പ്ലീസ് നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മളെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുക. ഹോട്ട്സ്റ്റാറിലുണ്ട് എന്തായാലും പടം, എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഹോട്ട്സ്റ്റാറിൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് വന്ന പടമാണ്, ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. വിഷ്ണു പർവം ഇസ് നൌ സ്ട്രീമിംഗ് ഓൺ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ്.